നടി ആക്രമിക്കപ്പെട്ട സംഭവം അരങ്ങേറിയതിനു ശേഷം നടൻ ദിലീപിനെ പ്രതിരോധത്തിലാക്കുന്ന ആദ്യ പ്രതികരണം നടത്തിയത് മഞ്ജു വാര്യർ തന്നെയാണ് സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ നടി വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല മഞ്ജുവിന്റെയും കുഞ്ചാക്കോ ബോബിന്റെയും മൊഴികൾ ദിലീപിനെതിരെയാണ് എന്നും പറയപ്പെടുന്നു ഇപ്പോൾ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപിനോട് ഏഴ് പഴയ ഫോണുകൾ ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ മുൻ ഭാര്യ മഞ്ജു വാര്യരുമായി നടത്തിയ സംഭാഷണങ്ങൾ ആ ഫോണിൽ ഉള്ളതിനാൽ ഫോൺ ഹാജരാക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ദിലീപ് സ്വീകരിച്ചത് പക്ഷേ തിങ്കളാഴ്ച പത്ത് പതിനഞ്ചിന് മുൻപായി ഫോൺ ഹാജരാക്കണമെന്ന് കോടതി നിഷ്കർഷിച്ചിരിക്കുന്നു ഇല്ലാത്തപക്ഷം പക്ഷം ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു ഈ അടുത്ത കാലത്തൊന്നും ദിലീപുമായി സംസാരിച്ചിട്ടില്ല എന്നും ദിലീപിന്റെ വാദം കള്ളമാണെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ദിലീപും മഞ്ജുവും ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറ് പകുതിക്ക് ശേഷമാണ് ഇരുവരും തമ്മിൽ പരസ്പരം മിണ്ടാതെയായത് എന്നാണ് അറിവ് അങ്ങനെ നോക്കുമ്പോൾ ദിലീപ് കോടതിയിൽ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി ബാലുവിൻ്റെ ഈ വാദത്തെ തള്ളി മഞ്ജു രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അങ്ങനെയെങ്കിൽ ദിലീപ് പറയുന്നത് കള്ളമാണ് എന്ന് അനുമാനിക്കേണ്ടി വരും മറ്റെന്തോ നിർണായക വിവരം ഒളിപ്പിച്ചുവയ്ക്കുവാൻ വേണ്ടി ദിലീപ് കളിക്കുന്ന ഒരു നാടകമാകാം ഇത് എന്നാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുവാനുള്ളത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക